ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഇഡ്ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നും വിജയുടെ ഒരു ഡ്രോയിങ് തന്നെയാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. വിജയുടെ ലിയോ എന്ന് പറയുന്ന മൂവി റിലീസാകുന്ന ഒരു സമയം നോക്കി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഒരു വിജയുടെ ഡ്രോയിങ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയിൽ തന്നെയാണ് മറ്റ് താരങ്ങളെ നമ്മൾ വരയ്ക്കുന്നതായിരിക്കും. ഓരോരുത്തരും കമൻറ്റ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം വിജയുടെ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന വിജയ് തന്നെയാണ് ഈ മൂവിയിൽ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും വിജയുടെ ഡ്രോയിങ് ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് റീച്ച് കിട്ടുക സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ വിജയും സഞ്ജയ്ദത്തും കൂടെ ഉള്ളൊരു ഡ്രോയിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സഞ്ജയ്ദത്തിന് തന്നെ ഒരു ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജയ്ദത്തിനെ നമ്മൾ വരയ്ക്കുന്നതായിരിക്കും, അതുപോലെ ഇതിൻ്റെ അകത്ത് മറ്റ് താരങ്ങളെ നമ്മൾ വരയ്ക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു മാസം കൂടുതലും നമ്മൾ ഈ ഒരു മൂവിയിലെ ക്യാരക്ടറൊക്കെ ആയിരിക്കും കൂടുതലും വരയ്ക്കുക. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം, ഞാൻ ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിജയ് തന്നെ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് വിജയ് തന്നെ വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ പാർട്ട് വണ്ണായിട്ട് ചെയ്യുന്ന ഔട്ട്ലൈൻ മാത്രമാണ്. അപ്പം നമ്മുടെ ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ വരയ്ക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ്. അപ്പോൾ കണ്ണ് വരുന്ന ഏത് കോളത്തിലാണെന്ന് വെച്ചാൽ ആ ഒരു കോളം നിങ്ങൾ എണ്ണി എടുത്തിട്ട് വരയ്ക്കാൻ തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് കുറച്ച്, അതായത് കണ്ണ് വരച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് വരയ്ക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ അതിനെ വരച്ച് തുടങ്ങുന്നത്, അപ്പോൾ നമ്മൾ ലെഡ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള പെൻസിൽ ഏതാണോ ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതുപോലെയുള്ള പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ തീരെ ലൈറ്റായിട്ട് തന്നെയാണ് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് തെളിച്ച് വരച്ച് ഞാൻ തെറ്റിപ്പോൾ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മായ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് കാണാൻ പറ്റുന്നതെന്ന് കരുതുന്നു. അപ്പം അത്യാവശ്യം സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കണ്ണ് നമ്മളാരെയൊക്കെ വരയ്ക്കുമ്പോൾ അത്യാവശ്യം സൂം ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോൾ ചാൻസുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ അത്യാവശ്യം സൂം ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക. പിന്നെ ഏത് ഡ്രോയിങ് നമ്മൾ ചെയ്താലും ഒരു മൂന്ന് നാല് പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. അപ്പം ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഔട്ട്ലൈൻ ആയിരിക്കും വരിക. അപ്പം എൻ്റെ ചാനലിൽ കൂടുതലും ആൾക്കാർ കാണുന്ന ഔട്ട്ലൈനാണ് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് കൂടുതലും യൂസ് ആകുന്ന വീഡിയോ ഔട്ട്ലൈൻ ആയിരിക്കും. ഇപ്പോഴും ഔട്ട്ലൈൻ, അതായത് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചാണെങ്കിൽ പോലും ഔട്ട്ലൈൻ ചെയ്യാൻ അടുത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ ഔട്ട്ലൈൻ കാണുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ബാക്കിയുള്ള പാർട്സും കാണുക. കാരണം നമ്മളൊരു ഡ്രോയിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ട് ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള പാർട്ടുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഷെയ്ഡിങ് ആയിക്കോട്ടെ, നമ്മൾ ഹെയർ വരയ്ക്കുന്നതായിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ ഓരോ വിളിക്കത്തും പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയും കണ്ടു തന്നെ, അതായത് നിങ്ങൾ ഔട്ട്ലൈൻ കാണുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ബാക്കിയുള്ള പാർട്സും ബാക്കിയുള്ള പാർട്ടുകളെ കണ്ടിട്ട് ചെയ്യുക. കാരണം ഓരോ വീഡിയോയ്ക്കത്ത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് എത്ര ആൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റുകൾ നമ്മുടെ നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതേ സംശയങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ആ ഒരു അയാൾ ചോദിച്ച ആ ഒരു കമൻറ്റ് തന്നെയുള്ള റിപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങളെ സംശയങ്ങളെ മാറി കിട്ടും. അപ്പോൾ ആ രീതി തന്നെയായിരിക്കും നമ്മൾ ഓരോ വീഡിയോക്കും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ വീഡിയോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ എന്ത് സംശയമാണ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും, ഞാൻ പറയാറുണ്ട്. മെസ്സേജായിട്ട് കമൻറ്റായിട്ട് എന്നോട് ചോദിക്കാം. ഇപ്പോൾ മെസ്സേജ് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി എന്നോട് ചോദിക്കാറുന്നതാണ്. നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അയച്ചുതരാൻ പറ്റും, അയച്ചു തരിക. എന്നിട്ട് അതിൻ്റെ അകത്തെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നായിരിക്കും. കുറേ പേരൊക്കെ എനിക്ക് ഇപ്പോൾ മെസ്സേജായിട്ട് കുറേ ഞങ്ങൾ ചോദിക്കുന്നത് അതുപോലെ അവർ വരച്ച ഡ്രോയിങ് എനിക്ക് അയച്ചു തരുന്നുമുണ്ട്. അപ്പം മിക്കത് ഇപ്പോൾ നല്ലതായിട്ട് തന്നെയാണ് വരച്ചേക്കുന്നത്. മിസ്റ്റേക്ക് പറയാനൊന്നും തന്നെ മിക്ക ഡ്രോയിങ്ങിലും ഉണ്ടാവില്ല, എന്നാലും ചിലതൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് തന്നെ കാണിക്കാറുമുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഡ്രോയിങ് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് അയച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ് വരച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണ് വരയ്ക്കാത്തത്, ഞാൻ കുറേ പറയുന്നു എന്താ വരയ്ക്കാത്തതെന്ന് ചോദിച്ച് ഒരുപാട് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അയാളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം, ഓരോ ദിവസമൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് പാർട്ടറായിട്ടല്ലേ ചെയ്യുക. അപ്പം അതിനുള്ള സമയം നമുക്ക് അത്രയും പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന റെഫറൻസ് ഇമേജ് നമുക്ക് തപ്പിയെടുക്കണം, അപ്പോൾ അതിനുള്ള സമയം വേണം. പിന്നെ അത് കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു താമസം വരും. പിന്നെ എനിക്ക് വേറെയും ചാനലുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തും കൂടി ഇടണം. അതുകൊണ്ടൊക്കെയാണ് കുറച്ച് താമസം വരുന്നത്. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അപ്പോൾ എന്നാൽ മറക്കാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള ചാനലൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഹോം പേജിൽ പോവുക. എന്നിട്ട് അവിടുന്ന് അതിനകത്ത് ചാനൽ എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്, അതൊന്ന് നോക്കുക. അപ്പോൾ അതിലെൻ്റെ ബാക്കിയുള്ള ചാനലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ചാനലൊക്കെ ഒന്ന് കയറി വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടമായി മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ട്രാവലിംഗ് ചാനലൊക്കെ ഉണ്ട്, ഒത്തിരി വീഡിയോസ് ഒന്നും ഇടുന്നില്ല. വല്ലപ്പോഴും ഒക്കെ അതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇടാറുള്ളൂ. എന്നാലും നിങ്ങൾ കണ്ടില്ല സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പം അതൊക്കെ ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായി മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഏത് വീഡിയോ ആണെങ്കിലും ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ട്രൈ ചെയ്യുക.
അപ്പോൾ ഔട്ട്ലൈൻ കാണുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ബാക്കിയുള്ള പാർട്ടുകൾ കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ട്രൈ ചെയ്യാനിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് മെസ്സായിട്ട് ചോദിക്കാം. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമ്മൾ വരച്ച് നമ്മളിവിടെ ഒന്നുകൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കുറച്ചുകൂടെ ഔട്ട്ലൈൻ എന്ന രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ആദ്യം തീരെ ലൈറ്റായിട്ടാണ് വരച്ച, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. പിന്നീട് നമ്മളൊന്ന് തെളിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നു കരുതുന്നു. പിന്നെ നേരത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചോദിക്കാം, കമൻറ്റായിട്ട് മെസ്സേജായിട്ടൊക്കെ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഈ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വരയ്ക്കിയെടുക്കാവുന്നുള്ളൂ. ഞാൻ എ ഫോർ പേപ്പറിലാണ് കേട്ടോ വരച്ചേക്കുന്നത്. അപ്പോൾ ചിലർക്ക് ചോദിക്കാറുണ്ട് ഏത്ത പേപ്പറിലാണ് വരച്ചേക്കുന്നത് ചോദിക്കാറുണ്ട്. നമ്മൾ എ ഫോറിലാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ വീഡിയോ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടാതെ പോകുന്നത്. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോൾ തന്നെ ചോദിക്കാം കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പാർട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസിയായിട്ട് വരച്ചെടുക്കാവുന്നുള്ളൂ. നമ്മൾ ഇരുമ്പത്തിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ച് പോകുന്നത് മിക്ക ഡ്രോയിങ്. അതുകൊണ്ട് ഓരോ കുളം നോക്കിയിട്ട് ചെയ്ത് പോയാൽ മതി, ഈസിയായിട്ട് ചെയ്യാവുന്നതുള്ളൂ ആർക്കാണേലും. പിന്നെ എന്താ, അടുത്തൊരു പാർട്ട് നമുക്ക് വലിയ താമസിക്കാൻ തന്നെ ചെയ്യാം. അപ്പം ഈ ഒരു പാർട്ട് ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ വീഡിയോ തീരെ ലൈക്ക് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് വലിയ താമസിക്കാൻ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാറുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇട്ട് പോകാം. ഇപ്പോൾ എനിക്ക് സമയം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ എല്ലാ ദിവസവും തന്നെ ആയിട്ട് പോകുന്നത്.